കേരള പോലീസിനും സ്നേഹമുള്ളവരും മനസ്സാക്ഷിയുള്ളവരുമുണ്ടെന്ന് ഇതര സംസ്ഥാനക്കാരനും കെട്ടിട നിർമ്മാണ തൊഴിലാളിയുമായ ബിർഷു റാവ പറഞ്ഞു. ബിർഷു ഇത് പറയുമ്പോൾ മുഖത്ത് സന്തോഷം അണപൊട്ടി കൊടുക്കുന്ന ആവേശം കാണാമായിരുന്നു. നിരവധി അനവധി കേസുകൾ തെളിയിക്കുകയും പല കേസുകളിലെ പ്രതികളെ ശരവേഗത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള കേരള പോലീസിന് ഇതര സംസ്ഥാനക്കാരനായ ബംഗാൾ യുവാവ് ബിർഷു കേരള പോലീസിൻ്റെ തൊപ്പിയിൽ ഒരു സ്വർണ്ണ തൂവൽ ചാർത്തുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് 30 വയസ്സ് തോന്നിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ ബിർഷു ഓടിക്കയറി വന്നു. എന്നെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു. കാര്യമെന്തെന്നറിയാതെ പോലീസുകാർ യുവാവിനോട് വിവരങ്ങൾ അന്വേഷിച്ചു. യുവാവിന് കുടിക്കുവാൻ വെള്ളവും പിന്നീട് ചായയും നൽകി. ബിർഷു സമാധാനത്തോടെ കീശയിൽ നിന്നും ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് പോലീസിന് നൽകി. കേരള സർക്കാരിൻ്റെ 50-50 ലോട്ടറിയുടെ 1st സമ്മാനത്തിന് അർഹമായ ടിക്കറ്റായിരുന്നു അത്. തിരുവനന്തപുരം കമസിക്കുമ്പോൾ ഓഫീസിന് സമീപം പെട്ടിക്കടയിൽ നിന്നായിരുന്നു ടിക്കറ്റ് എടുത്തത്. 9 വർഷമായി നഗരത്തിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന ബിർഷു ടിക്കറ്റ് വാങ്ങിയ കടയിൽ നിന്നാണ് സമ്മാനം കിട്ടി വിവരം അറിഞ്ഞത്. ഏത് സ്ഥലം? ഉട്ടുകുരി ജംഗ്ഷൻ. എവിടെ ലോക്കൽ? തിരുവനന്തപുരത്തിലെ. എവിടെ ജോലി ചെയ്യുന്നത്? ജോലി ടൈക്കണിലെ. സ്ഥല എവിടെ? ഉട്ടുകുരി ജംഗ്ഷനിലെ. ഉട്ടുകുരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ മമ്മി പപ്പ ഉണ്ട്, ത്രീ ഫാമിലി, ഒരു ബ്രദർ സിസ്റ്റർ ഉണ്ട്, മേരേജ് ആയ മേരേജ് ഇല്ല. എവിടെ വന്നിട്ട് എത്ര നാളായി? കേരളത്തിൽ 8-9 സാലി. ജോലിക്ക് പൈസ എല്ലാം ലോട്ടറി. ബിഷുവിന് പമ്പറടിച്ച വിവരം പുറത്തറിഞ്ഞാൽ ആരെങ്കിലും തന്നെ കൊല്ലുമെന്ന ഭയന്നാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയത്. ടിക്കറ്റ് ഏൽപ്പിക്കുവാൻ സമയം വേണമെന്നും അതുവരെ തനിക്ക് സുരക്ഷ നൽകണമെന്നുമായിരുന്നു ബിഷുവിൻ്റെ ആവശ്യം. തമ്പാനൂർ പോലീസ് CI ആർ പ്രകാശ് വിവിധ ബാങ്കുകളിലെ മാനേജർമാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവധിയായതിനാൽ നടന്നില്ല. 365 ദിവസവും പ്രവർത്തിക്കുന്ന ലൂലു മാളിലെ ഫെഡറൽ ബാങ്ക് മാനേജർ അരുൺ പോലീസ് സ്റ്റേഷനിലെത്തി ബിർഷുവിന് അക്കൗണ്ടും ATM കാർഡും ചെക്കും പാസ്ബുക്കും എന്നിവ നൽകുന്നതിന് നടപടിക്രമങ്ങൾ നടത്തി. തിരുവനന്തപുരം ഊറ്റുകുടിയിൽ വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന ബിർഷുവിൻ്റെ വീട്ടിലെത്തി ASI K മുരളീധരൻ്റെ നേതൃത്വത്തിലാണ് ആധാർ കാർഡും പാൻ കാർഡും എടുത്ത് അക്കൗണ്ടിങ്ങിന് വേണ്ട നടപടികൾ നടത്തിയത്. ബിർഷുവിനെ നഗരാതിർത്തിയിൽ സുരക്ഷിതമായ സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുകയാണ്. നാട്ടിലെത്തി പുതിയ വീട് നിർമ്മിക്കണമെന്നും കടങ്ങൾ മുഴുവൻ തീർക്കണമെന്നും മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്നും ആണ് പ്രധാന തൻ്റെ ആവശ്യങ്ങളെന്ന് പറയുന്നതോടൊപ്പം നിറഞ്ഞ മനസ്സോടെ കേരള പോലീസിന് നന്ദിയും പറഞ്ഞു. സിയാനിലാൽ, റിപ്പോർട്ടർ, ഈനാട്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഈനാട് മലയാളം. ന്യൂസ് റിലേറ്റഡ് ഇൻഫർമേഷൻ വാട്സ്ആപ്പ് ഓൺ 9895177777. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്താ സംബന്ധമായ വിവരങ്ങൾ 9895177777 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.